നമസ്കാരം. മൂന്ന് വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലേക്ക് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ ആദ്യ ഫലസൂചനകൾ പുരോഗമിക്കുമ്പോൾ നാഗാലാൻഡിൽ ബി ജെ പി സഖ്യം അധികാരം ഉറപ്പിച്ചപ്പോൾ ത്രിപുരയിലും മേഘാലയയിലും ക്ലൈമാക്സ് ഇനിയും വൈകും. ഫലസൂചനകൾ പുറത്തു വരുമ്പോൾ ത്രിപുരയിൽ ബി ജെ പി ആണ് മുന്നിലുള്ളത്. ഏവരും ഉറ്റുനോക്കുന്ന ത്രിപുരയിൽ ബി ജെ പി ഐ പി എഫ് ടി സഖ്യമാണ് മുന്നിലെങ്കിലും കേവല ഭൂരിപക്ഷത്തിന് 31 സീറ്റ് വേണമെന്നിരിക്കെ നിലവിൽ 29 സീറ്റിലാണ് ലീഡ്. ഇതാദ്യമായി സഖ്യമായി മത്സരിക്കുന്ന ഇടത് കോൺഗ്രസ് സഖ്യം 15 സീറ്റിൽ മുന്നിലുമാണ്. ഗോത്ര പാർട്ടിയായ തിപ്രമൂത്ത ഏവരെയും ഞെട്ടിച്ച് 12 സീറ്റിൽ ലീഡ് ചെയ്യുന്നുണ്ട്. ഇവിടെ കിങ് മേക്കറായി തിപ്രമൂത്ത പാർട്ടി മാറുമെന്ന നിലയിലാണ് കാര്യങ്ങൾ. ബി ജെ പി തരംഗം ആഞ്ഞടിച്ച നാഗാലാൻഡിൽ ആകെയുള്ള 60 സീറ്റിൽ 50 സീറ്റുകളിലാണ് അവർ ലീഡ് ചെയ്യുന്നത്. പ്രതിപക്ഷമായ എൻ പി എഫ് 6 മാത്രം മുന്നിട്ട് നിൽക്കുന്നു. ത്രിപുരയിൽ ആദ്യ മണിക്കൂറിൽ സർക്കാർ രൂപീകരിക്കാനുള്ള വ്യക്തമായ ഭൂരിപക്ഷം നേടുമെന്ന് തോന്നിപ്പിച്ച ബി ജെ പി സഖ്യത്തിന്റെ ലീഡ് പിന്നീട് കുറയുന്നതാണ് കണ്ടത്. തുടക്കത്തിൽ പതറിയ ഇടതുമുന്നണി കോൺഗ്രസ് സഖ്യം പിന്നീട് തിരിച്ചുയർന്നതാണ് കാണുന്നത്. അതേസമയം വോട്ടെണ്ണലിന്റെ ആദ്യ മണിക്കൂറിൽ മുഖ്യ പ്രതിപക്ഷ പാർട്ടി എന്ന സ്ഥാനത്തേക്ക് ഇടതുമുന്നണി കോൺഗ്രസ് സഖ്യത്തോട് ശക്തമായ പോരാട്ടം കാഴ്ചവെക്കുന്നതായി തോന്നിപ്പിച്ച ഗോത്ര പാർട്ടി തിപ്രമൂത്ത 12 മുന്നിട്ട് നിൽക്കുകയാണ്. മേഘാലയയിൽ എൻ പി പി വീണ്ടും തിരിച്ചുകയറി. ഒരു ഘട്ടത്തിൽ ലീഡ് നില 20 താഴേക്ക് പോയ എൻ പി പി നിലവിൽ 25 ലീഡ് ചെയ്യുന്നുണ്ട്. ബി ജെ പിയുടെ ലീഡ് 8 ചുരുങ്ങിയിരിക്കുന്നത്. നേരത്തെ 10 സീറ്റുകളിൽ ബി ജെ പി മുന്നിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. മറ്റ് പാർട്ടികളാണ് 2 സ്ഥാനത്ത്. തൃണമൂൽ ഉൾപ്പെടെയുള്ള പാർട്ടികൾ 17 മുന്നിട്ട് നിൽക്കുന്നത്. കോൺഗ്രസ് 7 സീറ്റിൽ ലീഡ് ചെയ്യുന്നു. പ്രാദേശിക പാർട്ടിയായ യു ഡി പിയുടെ പിന്തുണ അവിടെ നിർണായകവുമാകും. നിലവിൽ അവർ 12 സീറ്റിൽ മുന്നിലാണ്. കഴിഞ്ഞ സഭയിൽ തുടക്കത്തിൽ 21 സീറ്റുമായി ഏറ്റവും വലിയ ഒറ്റകക്ഷിയായിരുന്നു കോൺഗ്രസ്. എന്നാൽ കാലാവധി അവസാനിക്കുമ്പോൾ ബി ജെ പിയിലേക്ക് പോയവർ ഒഴികെ ശേഷിക്കുന്ന എം എൽ എ മാർ മുകുൾ സാംഗ്മയ്ക്കൊപ്പം തൃണമൂലിലും എത്തി. രാവിലെ 8 ആരംഭിച്ച വോട്ടെണ്ണലാണ് തുടരുന്നത്. അക്രമ സംഭവങ്ങൾ ഒഴിവാക്കുന്നതിന് വലിയ സുരക്ഷാ സന്നാഹങ്ങൾ 3 സംസ്ഥാനങ്ങളിലും ഒരുക്കിയിട്ടുണ്ട്. ത്രിപുരയിലെ വോട്ടെടുപ്പ് ഈ മാസം 16 നാഗാലാൻഡ് മേഘാലയ സംസ്ഥാനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് 27 നടന്നിരുന്നു. ത്രിപുരയിൽ 60 മണ്ഡലങ്ങളിലും മറ്റ് 2 59 വീതം മണ്ഡലങ്ങളിലുമാണ് വോട്ടെടുപ്പ് നടന്നത്. എക്സിറ്റ് പോളുകളിൽ ത്രിപുരയിലും നാഗാലാൻഡിലും ബി ജെ പിക്കാണ് മേൽക്കൈ പ്രവചിച്ചിരുന്നത്. മേഘാലയയിൽ കോൺഗ്രസിനും ബി ജെ പിക്കും പുറമെ കോൺറാഡ് സാങ്മയുടെ നാഷണൽ പീപ്പിൾസ് പാർട്ടിയും തൃണമൂൽ കോൺഗ്രസും മത്സരരംഗത്ത് ഉണ്ടായിരുന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 21 സീറ്റുകൾ നേടിയ കോൺഗ്രസ് ആയിരുന്നു ഏറ്റവും വലിയ ഒറ്റകക്ഷി. 2 സീറ്റുകളായിരുന്നു ബി ജെ പി 2018 നേടിയത്. എന്നാൽ 20 സീറ്റുള്ള എൻ പി പിയുമായി ചേർന്ന് സർക്കാരിന്റെ ഭാഗമായിരുന്നു. സാഗ്മയുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങളെ തുടർന്ന് ബി ജെ പി ഇത്തവണ 60 സീറ്റിലും സ്ഥാനാർത്ഥിയെ നിർത്തിയിരുന്നു. നാഗാലാൻഡിൽ ഇത്തവണ ത്രികോണ മത്സരമാണ്. കഴിഞ്ഞ തവണ 60-12 സീറ്റുകൾ നേടിയ ബി ജെ പി ഇത്തവണ നാഷണലിസ്റ്റ് ഡെമോക്രാറ്റിക് പ്രോഗ്രസീവ് പാർട്ടിയുമായി ചേർന്ന് ജനവിധി തേടി. എൻ ഡി പി പി 40 സീറ്റിലും ബി ജെ പി 20 സീറ്റിലും മത്സരിച്ചു. എതിർ സ്ഥാനാർത്ഥി പത്രിക പിൻവലിച്ചതിനെ തുടർന്ന് അഗുലുദോ മണ്ഡലത്തിൽ നിന്ന് കെസറ്റ കെമിനി വിജയിച്ചിരുന്നു. പ്രതിപക്ഷത്തുള്ള കോൺഗ്രസ് 23 സീറ്റിലും നാഗ പീപ്പിൾസ് ഫ്രണ്ട് 22 സീറ്റിലുമാണ് ജനവിധി തേടിയത്. ത്രിപുരയിൽ 5 പൂർത്തിയാക്കി ബി ജെ പിക്ക് തുടർഭരണം ലഭിക്കുമോ എന്നാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങൾ ഉറ്റുനോക്കുന്നത്. സംസ്ഥാനത്ത് 25 തുടർച്ചയായി ഭരണത്തിലുണ്ടായിരുന്ന സി പി എം കോൺഗ്രസിനൊപ്പം കൈകോർത്താണ് ബി ജെ പി നേരിടുന്നത്.